സൂരജും സുഖിക്കാൻ പോവുകയാണ്. ഞാനും നിങ്ങളും എന്തിനേറെ പറയുന്നു, ഉത്രയുടെ മാതാപിതാക്കളും നൽകുന്ന നികുതി പണം എടുത്തിട്ടാണ് ആ കഴുവരുടെ മോനെ നമ്മുടെ നിയമ സംവിധാനം ഇനി തീറ്റിപ്പോറ്റാൻ പോകുന്നത്. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കുക. രാജ്യത്തെ നിയമ സംവിധാനങ്ങളോടുള്ള സകല ബഹുമാനവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, സഹതാപം തോന്നുന്നു. ഉത്രയുടെ മാതാപിതാക്കളെ ഓർത്ത്, അവരുടെ അവസ്ഥയെ ഓർത്ത്, അവരുടെ ഗതികേടിനെ ഓർത്ത് സഹതാപം തോന്നുകയാണ്. ഇന്ന് കോടതി പറഞ്ഞത് ഈ പ്രതിയുടെ പ്രായത്തെ പരിഗണിച്ചുകൊണ്ട് അയാൾക്ക് വധശിക്ഷ വിധിക്കുന്നില്ല എന്നാണ്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ആ ഒരു ചിന്താഗതിയോടുകൂടി ചോദിച്ചു പോവുകയാണ്, ഈ കൊല്ലപ്പെട്ട ഉത്രയുടെ പ്രായം എത്രയായിരുന്നു? ആ കുട്ടിയുടെ, ഉത്ര എന്ന ആ പെൺകുട്ടിയുടെ ജീവന് യാതൊരു വിലയുമില്ലേ എന്ന് ചിന്തിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ ഇന്ന് കോടതി പറഞ്ഞ മറ്റൊരു കാര്യം, ഈ പ്രതിക്ക് മുൻപ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ളതാണ്. അത് അംഗീകരിക്കുന്നു, ഈ പ്രതിക്ക് മുൻപ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല. പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇയാൾ എത്ര ക്രൂരനാണ് എന്ന് ചിന്തിക്കണം. ഒന്നാമത്തെ തവണ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴല്ല ഉത്ര കൊല്ലപ്പെട്ടത്, നിരവധി തവണ പലവട്ടം ശ്രമിച്ചപ്പോഴും ശ്രമങ്ങളൊക്കെ വിഫലമായപ്പോൾ വീണ്ടും വീണ്ടും ഉത്രയെ കൊലപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടുകൂടി അയാൾ അയാളുടെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള പല ശ്രമങ്ങൾക്കൊടുവിലാണ് മൂർഖൻ പാമ്പിനെ ഉപയോഗിച്ച് ഉത്രയെ കൊലപ്പെടുത്തിയത്. പ്രതിക്ക് മുൻപ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് പറയുമ്പോഴും ഇയാൾ എത്രത്തോളം വലിയ ക്രൂരനാണ് എന്ന് നാം മനസ്സിലാക്കണം. എന്താണെങ്കിലും ഒരുത്തനെ കൂടെ നമ്മൾ സുഖിക്കാൻ വിട്ടു, അത്ര മാത്രമേ പറയാനുള്ളൂ. കാര്യം ഗോവിന്ദ ചാമിയ പോലെയുള്ള ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ജയിലിലേക്ക് അയാൾ പോയപ്പോൾ എങ്ങനെയായിരുന്നു, പിന്നീട് അയാൾ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയപ്പോൾ അയാളുടെ ആ ഒരു ശരീരഘടന അല്ലെങ്കിൽ മുഖത്തുണ്ടായ ആ ഒരു വ്യത്യാസം എന്താണ് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ആ രീതിയിൽ തന്നെ ഒരുത്തനെയും കൂടെ നമ്മൾ സുഖിക്കാനായി പറഞ്ഞു വിടുന്നു എന്നത് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. എത്രയും പ്രിയപ്പെട്ട ഉത്രയുടെ മാതാപിതാക്കളോടും ബന്ധുക്കളോടും പറയാനുള്ളത്, നിങ്ങൾ മേൽക്കോടതിയെ സമീപിക്കണമെന്ന് മാത്രമാണ്. ഇത് ഒരു സാധാരണക്കാരന്റെ വികാരമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരും കേരളത്തിലെ മുഴുവൻ പൊതുജനങ്ങളും വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്നത്, ഈ സൂരജ എന്ന മനസാക്ഷി എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാത്ത ആ പുന്നോന് വധശിക്ഷ തന്നെ കോടതി വിധിക്കുമെന്നായിരുന്നു. എന്നാൽ ഇന്ന് ഇരട്ട ജീവപര്യന്തമാണ് ആ പ്രതിക്ക് കോടതി വിധിച്ചിരിക്കുന്ന ശിക്ഷ. ഉത്രയെ ഒരു സഹോദരിയെ പോലെ കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, സൂരജിനെ പാർപ്പിക്കുന്ന ആ സെല്ലിൽ ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പുകൾ തന്നെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു പോവുകയാണ്. സഭ്യമല്ലാത്ത രീതിയിൽ ചില വാക്കുകൾ പ്രയോഗിക്കേണ്ടി വന്നതിൽ പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുകയാണ്. അതൊരു സാധാരണക്കാരന്റെ വികാരമായി മാത്രം നിങ്ങൾ കാണണം എന്ന് അപേക്ഷിക്കുകയാണ്.